നമസ്കാരം. ദേവി ഭാഗവതം ഭാഗം 93. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഓം ശ്രീ മഹാദേവി നമ. 9-ാം അധ്യായം, അതായത് ദേവി ഭാഗവതം 3-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായം ഗുണസ്വഭാവം, അതിൽ 18-ാമത്തെ ശ്ലോകം ഇന്നലെ പറഞ്ഞു നിർത്തി. കെട്ടിമേയാത്തവരയിൽ പാർക്കും ഭാഗ്യവിഹീനനും വിറകിനായി പോയവർക്കും ഈ നാളെത്ര ദുസ്സഹം. ഏത് നാള്? ഇരുട്ട് കീറി ഇടിമിന്നലോടും ഇടിവട്ടോടും കൂടിയ അതിഗഹനമായ മഴ പെയ്യുന്നത്. പാടത്ത് വിത്തിറക്കിയവന് സുഖമാണ്, വെള്ളം വേണം. പക്ഷേ വെറുതിനായിട്ട് പോയവനും കെട്ടിമേയാത്ത വീട്ടിൽ കിടന്നവർക്കും അത് ദുസ്സഹമാണ് എന്ന് പറഞ്ഞാൽ, പ്രകൃതിയിൽ പല കാര്യങ്ങളും നടക്കും. ആ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരേപോലെ എല്ലാവർക്കും ഫേവറബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഈ സത്യാവസ്ഥയെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. മനുഷ്യന് ഏറ്റവും വലിയ എന്താ പറയുക, തെറ്റുപറ്റിയത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ജീവിക്കാൻ പഠിച്ചു. അത് തെറ്റാണ്. കാരണം എന്താ? പ്രകൃതിയെ ജയിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അതാണ് സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ശ്ലോകം 19. ഭർത്താവ് പേർപ്പെട്ടവൾക്കും മൂർച്ചയും നൽകും ഇദ്ദിനം. അങ്ങനെയുണ്ട്, വിധവയായിട്ടൊരു സ്ത്രീ വേണമെങ്കിൽ ഒരു മധ്യവയസ്ക, അങ്ങനെയും പറയാം. അങ്ങനെയാകുമ്പോൾ ഭർത്താവ് വേർപ്പെട്ടവൾക്കു മൂർച്ചയും നൽകും യദ്ദിനം ഏവം ഗുണങ്ങളും ഭാവവൈരുദ്ധ്യം കാട്ടിയിടുന്നതാം. ഓരോ കാര്യങ്ങളും ഭാവവൈവിധ്യം കാട്ടുന്നതാണ് പ്രകൃതിയുടെ. അടുത്ത ശ്ലോകം. ഇനി ചൊന്നുതരാം കേൾക്ക ഗുണലക്ഷണവും സുതാ. ബ്രഹ്മാവ് നാരദനോട് പറയുന്നു, ഇനി ചൊല്ലിത്തരാം കേൾക്ക ഗുണലക്ഷണവും സുതാ. ലഘുപ്രകാശകം സത്വം നിർമ്മലം വിശദം സദാ. എന്താണ് സാത്വിക ഗുണം എന്ന് പറഞ്ഞാൽ ലഘുപ്രകാശകം സത്വം നിർമ്മലം വിശദം സദാ. സദാസമയത്ത് നിർമ്മലമായിരിക്കുക, അതായത് കളങ്കമില്ലാതെ കൊണ്ടിരിക്കുക. കനമറ്റുള്ള അംഗജാലം കൺതൊട്ടുള്ള ഇന്ദ്രിയങ്ങളും മനസ്സോ നിർമ്മലം തീരെ വിമുഖം വിഷയങ്ങളിൽ. തീരെ ഇൻകംപ്ലീറ്റ്, കംപ്ലീറ്റ് അതാണ് അവിടെയാണ്. തീരെ വിമുഖം വിഷയങ്ങളിൽ, ഇന്ദ്രിയ സംബന്ധമായ കാര്യങ്ങളിൽ വിമുഖത കാണിക്കുക. സത്വഗുണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം. ഇന്ന ആഹാരം കിട്ടിയാലേ ഞാൻ ആഹാരം കഴിക്കും, അങ്ങനെയില്ല. എന്ത് കിട്ടിയാലും കഴിക്കാം, അതും ആവശ്യത്തിന് മിതാഹാരം കഴിക്കാം. അധികം ചൂടുള്ളതോ അധികം തണുത്തതോ കഴിക്കാൻ പാടില്ല. അധികം കയ്പുള്ളതോ അധികം മധുരമുള്ളതോ കഴിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിന് ജീവൻ കടക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇന്ന പാട്ട് കേട്ടാലേ ഞാൻ ഉറങ്ങൂ, അങ്ങനെയും പറയാൻ പാടില്ല. ഇന്ന ഡ്രസ്സ് എടുത്താലേ എന്നെ വഴിക്ക് പോവും, ഇല്ല, അങ്ങനൊന്നും പറയാൻ പാടില്ല. അതാണ് ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ അതിലൊന്നും 100% അടിമയാവാൻ പാടില്ല എന്നർത്ഥം. കനമറ്റുള്ള അംഗജാലം കണ്ടൊട്ടുള്ള ഇന്ദ്രിയങ്ങളും, അതായത് ഇന്ദ്രിയങ്ങൾ പലതുണ്ട്, കണ്ണ്, കാത്, ചെവി, നാക്ക്, ഉപസ്ഥം, പറഞ്ഞില്ല, ഇങ്ങനെ പലതും. അതിൽ നിന്നൊക്കെ വിരമിക്കാൻ സാധിക്കണം. മനസ്സോ നിർമ്മലം തീരെ വിമുഖം വിഷയങ്ങളിൽ. ശരീരം ഈ മട്ട എന്നാൽ സത്വോത്കർഷം കതിച്ചിടാം. ശരീരം ഈ രീതിയിലായാൽ, ഇന്ദ്രിയങ്ങളടക്കം മനസ്സടക്കം ഈ രീതിയിലായാൽ, ശരീരം ഈ മട്ട എന്നാൽ സത്വോത്കർഷം, സത്വഗുണം ഉത്കർഷത്തോടുകൂടി അനുഭവിക്കാറായി. കതിച്ചിടാം കോട്ടുവായും മണ്ടടിയും മടിയും കണ്ടുവെങ്കിലോ. കോട്ടുവായ്
വൻതടിയും മടിയും കണ്ടുവെങ്കിലോ ഉറപ്പിക്കാം ചഞ്ചലമാം രജസ് ഉത്കടമായതായി. രജോഗുണം ആണ് അപ്പോൾ ഉണ്ടാകുക. പിന്നെ പറഞ്ഞു, കലഹത്തെ തേടി ഓരോ ദേശം തോറും നടക്കലും. അവനവൻ്റെ അടുത്തേക്ക് വരണം എന്നല്ല, എവിടെ പ്രശ്നങ്ങൾ വെച്ചാൽ അവിടെ എത്തിപ്പെടും ആൾക്കാരെ. അത് തമോ ഗുണം പ്രധാനത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഉറപ്പിക്കാൻ ചഞ്ചലമാം രജസ്സുക്കടമായതായി, കലഹത്തെ തേടി ഓരോ ദേശം തോറും നടക്കലും, തർക്കിക്കുവാൻ വാസനയും സദാ ചഞ്ചല ചിത്തവും, തമസ്സാണ്ടുള്ള ഇന്ദ്രിയങ്ങൾ. അതാണ് തമസ്സിൻ്റെ ഗുണം. എവിടെ അടിപിടി നടക്കണം അവിടെ എത്തുവാൾക്കാർ. ചിലവരെല്ലാവരും ഇല്ല, ചിലവർ കണ്ട മാറി നടക്കും. തർക്കിക്കുവാൻ വാസനയും സദാ ചഞ്ചല ചിത്തവും, തമസ്സാണ്ടുള്ള ഇന്ദ്രിയങ്ങൾ തീർത്തതാം അംഗജാലവും, ജ്ഞാനശൂന്യം ഹൃദയവും. ഹൃദയത്തിൽ അറിവ് വേണം. ഹൃദയത്തിൽ അറിവുണ്ടായാലേ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അവിടെ ജ്ഞാനശൂന്യം ഹൃദയവും മുറിക്കില്ലായ്മയും തുലം മുറയ്ക്ക് ഇല്ലായ്മയും. ഏത് അറിവില്ലായ്മ, മുറയ്ക്ക് ഒട്ടുമില്ല, ലവലേശല്ല, മുറയ്ക്ക് ഇല്ലായ്മയും തുലോം തമസേവം മൂടി നിന്നാൽ തമോ വൃദ്ധിയുരച്ചിടം. ഇങ്ങനെ കാർമേഘം പോലെ മനസ്സ് ഇരുണ്ട് കീറിയതാണെങ്കിൽ ഉറപ്പിക്കാം, ഇരുളടഞ്ഞതാണെങ്കിൽ ഉറപ്പിക്കാം. തമസേവം മൂടി നിന്നാൽ തമോ വൃദ്ധിയുരച്ചിടാം, ഗുണങ്ങൾ തൻ ലക്ഷണങ്ങൾ ഇവയാണെന്നു തീറുക. ഹേ മകനേ നാരദ, ഇതാണ് ഗുണങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് നീ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. അപ്പം നാരദൻ അച്ഛനോട് പറയണു, ബ്രഹ്മാവിനോട്, ഭിന്ന ലക്ഷണമായി ചൊന്നു ഗുണം മൂന്നും ഭവാൻ വിധേ. അല്ലേ, അതായത് ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ അച്ഛൻ കളക്ടറാണ്, കളക്ടറിൻ്റെ അടുത്ത് കളക്ടർ ഓഫീസിൽ പോയിട്ട് മകൻ അച്ഛാന്ന് വിളിക്കരുത്, അപ്പം വിധേ ബ്രഹ്മാവൻ തന്നെ വിളിക്കണം. ആ ഒരു പൊസിഷനെ കീപ്പപ്പ് ചെയ്യണം എന്നർത്ഥം. അവയെങ്ങനെ എത്ര ചെയ്യൂ കാര്യങ്ങൾ എന്നതും, അന്യോന്യ ശത്രുക്കളവ യോജിച്ചു കൊണ്ടൊരേ ഇടം നിന്നെങ്ങനെ നടത്തുന്നു കാര്യമെന്നോതുക. എന്താ പറയേണ്ടത് എന്നാ പറഞ്ഞത്, ഭിന്ന ലക്ഷണമായി ചൊന്നു ഗുണം മൂന്നും ഭവാൻ വിധേ. സമ്മതിച്ചു, കേട്ടു, മൂന്നെണ്ണത്തിൻ്റെയും വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവ എങ്ങനെ ഏകത്ര ചെയ്യൂ കാര്യങ്ങൾ എന്നതും, എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഈ ഗുണങ്ങൾ വരുതിയിൽ വരുത്തണത്, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞാൽ തിരക്കടില്ല. അന്യോന്യ ശത്രുക്കൾ അവ യോജിച്ചു കൊണ്ടൊരേ ഇടം. അല്ലേ, സത്യത്തിന് തമോ ഗുണം രജോ ഗുണം സത്വഗുണം ശത്രുഭാവത്തിലുള്ളവരാണ്, പക്ഷേ അവർ പ്രവർത്തിക്ക ഒപ്പ ഒറ്റയ്ക്ക് നിൽക്കില്ല. അപ്പം കൊണ്ട് ഒരേ ഇടം നിന്നെങ്ങനെ നടത്തുന്നു. ഒരാളുടെ മനസ്സിൽ തന്നെയല്ലേ ഈ മൂന്നുണ്ടാവണത്, അല്ലാണ്ട് ഒരാൾക്ക് ഈ സത്വഗുണം ഉണ്ടാവണത് വലത് കയ്യിൽ, രജോ ഗുണം ഉണ്ടാവണത് ഇടത് കയ്യിൽ, തമോ ഗുണം ഉണ്ടാവണത് ഇടത് കാലിൽ, അങ്ങനൊന്നുമില്ല. ഒക്കെ ഹൃദയത്തു നിന്ന് വരണതാണ്. ഓരോരുത്തരോട് എപ്പോൾ എങ്ങനെ സത്വഗുണമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവുക, രജോ ഗുണമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവുക. ഇനി ഇതിനെ നമ്മൾക്ക് തമാശ രൂപത്തിൽ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ അച്ഛനോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണോ അനിയനോട് സംസാരിക്കുന്നത്? അച്ഛനോടും അനിയനോടും സംസാരിക്കുന്ന കൂട്ടത്തിലാണോ ഒരു സബോർഡിനേറ്റിനോട് സംസാരിക്കുന്നത്? അല്ല, അതിനെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. സ്നേഹത്തിന് തന്നെ വളരെ വ്യത്യാസമുണ്ടേ. ഒരു മകൻ അമ്മയെ ആലിംഗനം ചെയ്യണു, അനിയത്തിനെയോ ജ്യേഷ്ഠത്തിനെയോ ആലിംഗനം ചെയ്യണു, ഇനി അയാളെ പ്രായപൂർത്തിയായിട്ടുള്ള ആളാണ് വിചാരിക്കുക, അയാൾ അയാളുടെ ഭാര്യയെ ആലിംഗനം ചെയ്യണു. ഇതിനൊക്കെ വ്യത്യസ്ത മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിൻ്റെ അവസ്ഥ ഗുണസ്വരൂപങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. ധൃതരാഷ്ട്ര മഹാരാജാവ് തൻ്റെ 101 മക്കളിൽ 100 പേരും മരിച്ചു. 100 പേര് മരിച്ചില്ല, 99 പേരെ മരിച്ചിട്ടുള്ളൂ. കാരണം അതിൽ ആൺകുട്ടി ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഒന്ന് ദുശ്ശള എന്നുള്ള പെൺകുട്ടികളാണ്. അത് പറയുമ്പോൾ എല്ലാവരും 100 എന്ന് പറയും, ശരിയോ തെറ്റോ? അതാ പറയാൻ കാരണം. അപ്പോൾ
ആ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് തൻ്റെ മക്കളെ ഒക്കെ ഗദാപ്രഹരം കൊണ്ട് തല്ലിക്കൊന്ന ഭീമസേനൻ പഞ്ചപാണ്ഡവന്മാരിൽ രണ്ടാമനായിട്ട് എല്ലാവരും കൂടി വന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനെ മുഖം കാണിച്ച് നമസ്കരിക്കുകയാണ്. ഗാന്ധാരി ദേവിയോ ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരി ദേവിയും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കണതെന്ന് ആർക്കറിയാം? ശ്രീകൃഷ്ണൻ അറിയാം. അതുകൊണ്ട് നല്ല ഒരു ഉരുക്കു പ്രതിമയാണ് ഉണ്ടാക്കിയിട്ട് സജ്ജാക്കി കൊണ്ടുപോയി കൃഷ്ണൻ. കഥ എല്ലാവർക്കും അറിയാം, ധൃതരാഷ്ട്രാലിംഗനം എന്ന് പേരുണ്ടായി അതിന്. അപ്പം ഈ പറഞ്ഞതിൽ വലിയൊരു തത്വം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്താ? ഒന്ന് ധൃതരാഷ്ട്രരുടെ മനസ്സ്, ഒന്ന് ശ്രീകൃഷ്ണൻ്റെ മനസ്സ്. ശ്രീകൃഷ്ണൻ്റെ മനസ്സെന്താ? പരമാത്മ ചൈതന്യമാണ്. എല്ലാവരും ആരൊക്കെ ഈ ഭൂമണ്ഡലത്തിലുണ്ട്, അവരെന്തൊക്കെ വിചാരിക്കണം, അതൊക്കെ അദ്ദേഹം അറിയും. അദ്ദേഹത്തിനെ കബളിപ്പിക്കാൻ പറ്റില്ല, ബ്രഹ്മത്തിനെ കബളിപ്പിക്കാൻ പറ്റില്ല. ഞാനും നിങ്ങളും മനസ്സിൽ എന്ത് വിചാരിക്കണോ എന്ന് അറിയുന്ന ഒരു പ്രതിഭാസമാണ് ഈ ബ്രഹ്മം. ആ ബ്രഹ്മം അവരവരുടെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ശക്തിമറ്റ രീതിയിൽ, ശക്തിയോട് കൂടിയിട്ട് ആരെ നുള്ളണമെന്ന് വിചാരിക്കണോ, ആരെ സ്നേഹിക്കണമെന്ന് വിചാരിക്കണോ, ആരെ വെറുക്കണമെന്ന് വിചാരിക്കണോ, വിചാരമില്ലാണ്ട് പ്രവർത്തി വരില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈശ്വരൻ ഉള്ളംകൈയിൽ നെല്ലിക്ക പോലെ ഉള്ളിൽ ഇരുന്നിട്ടും നമ്മൾ ആ ഈശ്വരനെ കാണാൻ വേണ്ടി കൊതിച്ച് പായുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. തിങ്കളാഴ്ച നല്ല ദിവസം, ഓം നമശിവായ. വ്യാഴാഴ്ച നല്ല ദിവസം, ഓം നമോ ഭഗവതേ വാസുദേവായ. വെള്ളിയാഴ്ച ഓം ഭദ്രകാളീനമ മഹാലക്ഷ്മീനമ. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ആകെ ഏഴാഴ്ചയുള്ളൂ. ആ ഏഴാഴ്ചയിൽ ഏകമായിരിക്കുന്ന പരബ്രഹ്മമാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയാൽ മതി, കാര്യം കഴിഞ്ഞു. ഈ ഭേദഭാവന കാട്ടാനുള്ള സാമർഥ്യത്തിലാണ് എല്ലാവരും പരാജിതരാവുന്നത്. സ്വയം പരാജിതരാവണമെന്ന് മാത്രമല്ല മറ്റുള്ളവരെ പരാജയപ്പെടുത്തും ചെയ്യുന്നു. ഏത് നിലയ്ക്കിൽ? ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ വള്ളം ചേർത്തുകൊണ്ട് എന്ന് പറയാം. അതാണ് പോ. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ അല്ലേ? തെണ്ടി നടക്കുന്ന ഒരാളെ മാളികപ്പുറത്ത് കയറ്റുന്നതും ഭവാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പേപ്പർ ഒരു പത്രവാർത്ത കേട്ടു, വാട്സപ്പിൽ വരുന്നുണ്ടായി. ഇപ്പോൾ ഗുരുവായൂര് മേൽശാന്തിയായിട്ട് അവരോധിപ്പിക്കപ്പെട്ട കരിന്നൂർ മനക്കിലെ ഒരു തിരുമേനി അദ്ദേഹത്തിൻ്റെ ഒന്നാം നമ്പറായിരുന്നു ഇൻ്റർവ്യൂ ടേണിങ്. ആദ്യത്തെ ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെതായിരുന്നു. അപ്പോൾ അദ്ദേഹം കുടുംബസമേതം പോയി. നാം അടക്കത്തിൽ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴാം, എല്ലാവരും ഉണ്ട് കുടുംബത്തിലുള്ളവർ. അപ്പോൾ കഷ്ടകാലത്തിന് അദ്ദേഹത്തിന് ഇതറിയില്ല, ഈ വെർച്വൽ ബുക്കിംഗ്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്, തൊഴാൻ സമ്മതിച്ചില്ല. അദ്ദേഹം വീട്ടിലെത്തി, ഉടനെ നറുക്കെടുപ്പ് കഴിഞ്ഞ വിവരം ഫോൺ വരികയാണ്. അങ്ങേ ഗുരുവായൂര് മേൽശാന്തിയായി അവരോധിക്കപ്പെട്ടു. ഉടനെ അദ്ദേഹം കാരണത്ത് പിന്നെയും പോയി പോയി തൊഴുതു വന്നു. അപ്പോൾ പിന്നെ ആർക്കും തെളുകാൻ പറ്റില്ലല്ലോ. ഏ അപ്പോൾ വെർച്വൽ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ആചാരങ്ങളും അനാചാരങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിൻ്റെ നന്മയ്ക്കാണെന്നാണ് വെപ്പ്, പക്ഷെ മുഴുവൻ സമൂഹത്തിൻ്റെ നന്മയ്ക്കല്ല. ചിലവർക്ക് ചില ധാർഷ്ട്യങ്ങൾ ചില സമയത്ത് കാണിക്കാം, ചില സമയത്ത് ആളെ അറിഞ്ഞ് പെരുമാറണം എന്നൊരു ചൊല്ലുണ്ട്. ആളെ അറിഞ്ഞ് പെരുമാറണം, അല്ലെങ്കിൽ ഭഗവാൻ അത് അറിയിക്കും, അങ്ങനെ പറയാം, അങ്ങനെയാണല്ലോ. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്തിനേയും ഇല്ലായ്മ ചെയ്യാനും ഇല്ലായ്മ ചെയ്തതിനെ ഉള്ളതാക്കാനും സാധിക്കും. കാരണം ഭഗവാൻ മായ അധിപനാണ്, മായയുടെ അധിപനാണ്. മായ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരാൾക്കും ബുദ്ധി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ബുദ്ധിമുട്ടില്ല എന്നാണ്. ഏഹ് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം?
അവയെങ്ങനേകത്ര ചെയ്വൂ കാര്യങ്ങൾ എന്നതും അന്യോന്യ ശത്രുക്കളാവ ആയവ യോജിച്ചും കൊണ്ട് ഒരേയിടം നിന്ന് എങ്ങനെ നടത്തുന്നു കാര്യമെന്നും മോതുക എന്ന് നാരദ് പറഞ്ഞു. അപ്പൊ ഉടനെ ബ്രഹ്മാവ് പറയാൻ തുടങ്ങി, എന്താ കേട്ടാലും മകനെ ചൊല്ലാം ദീപവൃത്തികളാണവ. എന്താ ദീപവൃത്തികൾ? ദീപം, ദീപത്തിൻ്റെ വൃത്തി, ജോലി എന്താ? പ്രകാശം കൊടുക്കുക. എന്നാൽ അതിന് ചില വ്യത്യാസമുണ്ട്. എന്താ, ചിലപ്പോൾ ആളിക്കത്തും ചിലപ്പോൾ മങ്ങിക്കത്തും, ഒരേ തിരിയാണ്. കാറ്റ് കുറച്ച് ജാസ്തി ആയാൽ ആളിക്കത്തും, ജാസ്തി കാറ്റായാലോ തിരിക്കി കെടാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത് ഞാൻ എനിക്ക് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, അവരവരോട് പറഞ്ഞാൽ മതി. എനിക്കറിയാം ഉത്തരം പറ്റില്ല എന്നുള്ളത്. അതിൻ്റെ ആവണ സാർവത്ര ഏയ് എൻ്റെ തിരികത്താർ കെടാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മലങ്ങി. അതുകൊണ്ടാണ് പറയാൻ കാരണം, എനിക്ക് എല്ലാവരോടും ബഹുമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്, ആരെന്ത് പറഞ്ഞാലും ഞാൻ ബഹുമാന പുരസ്കാരം സ്വീകരിക്കും. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. കേട്ടാലും മകനെ ചൊല്ലാം ദീപവൃത്തികളാണവ, അർത്ഥദർശനമാം കാര്യം ദീപം ചെയ്യുന്നതെങ്ങനെ. അർത്ഥദർശനമാം കാര്യം ദീപം ചെയ്യുന്നതെങ്ങനെ, പരസ്പര വിരുദ്ധങ്ങൾ തീയും തിരിയും എണ്ണയും. മൂന്ന് കാര്യങ്ങളാണ്, തീയ്, എണ്ണ, തിരി. വളക്ക്, അതിൽ എണ്ണ, അതിൽ തിരി, അതിൽ അഗ്നി. എണ്ണയ്ക്കു വൈരം തീയോടും തിരിയോട് അതേവിധം, തീക്ക് എണ്ണയോടുമുണ്ടല്ലോ തിരിയോടും വിരുദ്ധത. ഇത് കേൾക്കുമ്പോൾ ഒക്കെ നമ്മൾ തലയാട്ടും, പക്ഷേ ഇത് മനോമുഖരത്തിൽ എപ്പോഴും സ്ഥായിയായിട്ട് ഈ അറിവ് ഉണ്ടായാലേ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അതിന് വഴിപാട് ചെയ്യേണ്ട ആവശ്യമില്ല. അവനവൻ്റെ ഉള്ളിലുള്ള ബുദ്ധി വൈരുദ്ധ്യാത്മകമല്ലാതെ കണ്ട് സ്ഥായിയായി വിജ്ഞാനത്തിൻ്റെ മാനദണ്ഡത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ആൾക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. കാരണം പ്രകൃതിയുടെ ചപലതേനെ മനസ്സിലാക്കി വരുന്നതിനെ വിശേഷ രൂപത്തിൽ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അർത്ഥദർശനമാം കാര്യം ദീപം ചെയ്യുന്നതെങ്ങനെ, പരസ്പര വിരുദ്ധങ്ങൾ തീയും തിരിയും എണ്ണയും, എണ്ണയ്ക്കു വൈരം തീയോടും തീയോ തിരിയോടും അതേവിധം, തീക്ക് എണ്ണയോടും ഉണ്ടല്ലോ തിരിയോടും വിരുദ്ധത. ഒന്നിച്ചു നിൽക്കിൽ അവതാൻ പ്രകാശിപ്പൂ വസ്തുവേ. ഇവർ മൂന്നാളും ഒന്നിച്ചു നിന്നാൽ വസ്തുവിനെ വസ്തുക്കളെ പ്രകാശം ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് പ്രകാശത്തെ കൊടുക്കാൻ സാധിക്കും. ഒന്നിച്ച് നിന്നില്ലെങ്കിലോ എന്താപ്പോ ഈ കമ്പനി വളക്കും നാടൻ വളക്കും കൂടുള്ള വ്യത്യാസം? നാടൻ വളക്ക് എന്ന് പറഞ്ഞാൽ മൂശാരി അല്ലെങ്കിൽ മൂശാലി വാർത്ത വളക്ക്, അതിന് ചില കണക്കുണ്ട്. വളക്കിൻ്റെ പാദം, വളക്കിൻ്റെ ദണ്ട്, വളക്കിൻ്റെ ഇല, പിന്നെ വളക്കിൻ്റെ നാളം. അതായത് ആ ഇലയുടെ മുകളിൽ നിൽക്കണേനാ ഞാൻ നാളെന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത്. ഇതിനൊക്കെ കയ്യും കണക്കുണ്ട്. അതേമാതിരി ആ ഇലയുടെ വീതിക്ക് എണ്ണ ഒഴിക്കുന്ന ഭാഗത്തിന് ചില കണക്കുണ്ട്. അതിന് തിരി വെച്ചാൽ എണ്ണ പുറത്തു പോകാനും പാടില്ല, തിരി താഴ്ത്ത് ഇറങ്ങാനും പാടില്ല. അപ്പോൾ അവിടെ ഒരു വര ഉണ്ടാവും, ആ വരയിൽ നിൽക്കും തീയെ, താഴ്ത്തേക്ക് ഇറങ്ങില്ല. എന്നാൽ ആ എണ്ണ ആ ഇലയിലെ വളക്കിൻ്റെ ഇലയിലുള്ള എണ്ണ കഴിയണവരെ അത് വലിച്ചെടുക്കും, ഒരു തുള്ളി പുറത്തു പോകില്ല. കമ്പനി വളക്ക് അങ്ങനെയല്ല, വിവരമില്ലാത്തവൻ വാർക്കണതാണ്, അതൊരു കുണ്ടാണ്. തിരി വെച്ചാൽ തിരി ഇറങ്ങും, അതിന് തടുക്കാൻ പറ്റും, തടുക്കാനുള്ള വരയൊന്നുമില്ല, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് പ്രൊപ്പോർഷൻ ഇല്ല. തിരി കുറച്ച് നീണ്ടിയാലോ എണ്ണ മുഴുവൻ പുറത്ത്. അപ്പം ഇങ്ങനെ സൈദ്ധാന്തികമായ കാര്യങ്ങൾക്ക് അറിവ് വേണം, അതായത് ഇക്വേഷൻസ് മനസ്സിലായിരിക്കണം. എന്തിനെ പറ്റിയിട്ടൊരു അറിവുണ്ട്, ആ അറിവുണ്ടായിരിക്കണം. അതാണ് ഒന്നിച്ചു നിൽക്കിൽ അവതാൻ പ്രകാശിപ്പൂ വസ്തുവേ. അപ്പം നാരദർ ഒരു ചോദ്യം ചോദിക്കണം,
ഏവം പ്രകൃതി നിർമ്മിച്ചോരി ഗുണങ്ങൾ അനാരതം വിശ്വകാരണമെന്നായി ഞാൻ കേട്ടേൻ സത്യവതി സുത. അപ്പൊ ഇത് നാരദർ ആരോടാ പറഞ്ഞത്? വ്യാസസംവാദത്തിലാണ് ഞാൻ അച്ഛനോട് സംവാദം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ അവിടെ സത്യവതി സുത എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ആരോടാ പറഞ്ഞത്? സാക്ഷാൽ വ്യാസരോട്. ഏവം പ്രകൃതി നിർമ്മിച്ചോരെ ഗുണങ്ങൾ അനാരതം വിശ്വകാരണമെന്നായി ഞാൻ കേട്ടേൻ സത്യവതി സുത. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ പുരാണപാരായണം ചെയ്യുന്നത് എന്തിനാ? കാര്യങ്ങൾ മനസ്സിലാക്കി കർമ്മം ചെയ്താലേ പുണ്യം കിട്ടുള്ളൂ. പുരാണപാരായണം ചെയ്തുകൊണ്ട് പുണ്യമില്ല. പുരാണപാരായണം ചെയ്യിക്കുന്നവരുണ്ട്. തെക്കൻ കേരളത്തിലെ ഒറ്റവായന പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. എങ്ങനെയാ? പിറന്നാൾ ദിവസം, വിവാഹ ദിവസം, ഓർമ്മ ദിവസം, ശ്രാദ്ധ ദിവസങ്ങളിൽ ഒക്കെ വായിപ്പിക്കും. അതാണ് നമ്മൾ ആവശ്യപ്പെട്ടത് വായിക്കും, അല്ലെങ്കിൽ വായനക്കാരൻ്റെ ഇഷ്ടത്തിലുള്ള വായിക്കും. അതെ. അപ്പൊ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം നാടൻ ശൈലി, ഉണ്ണവന് അറിയില്ലെങ്കിൽ വളമ്പുന്നവൻ അറിയണം എന്നൊരു ചൊല്ലുണ്ട്. ഊണ് കഴിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല ഏത് പദാർത്ഥം എത്ര വേണം. അപ്പോൾ വളമ്പുന്ന ആൾക്കൊരു ധാരണ വേണം. അത് കുട്ടികളെയും പേരക്കുട്ടികളെയും ഒക്കെ നോക്കി വളർത്തിയിട്ടുള്ളവർക്കേ അറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. എല്ലാം അതാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം സത്യവതി സുത പിന്നെ വ്യാസരെ. അപ്പം 32-ാമത്തെ ശ്ലോകത്തിൽ വ്യാസൻ നാരദരോട് പറയാണ് എന്താ? ഏവം ഗുണങ്ങൾ തൻ ലക്ഷണങ്ങളും കാര്യവും നൃപ. അപ്പോൾ അവിടെ ആരോടായി? രാജാവിനോടായി കാര്യം പറഞ്ഞത്. ആരാ രാജാവ്? ജനമേജയൻ. അപ്പോൾ ഏവം ഗുണങ്ങൾ തൻ ലക്ഷണങ്ങളും കാര്യവും നൃപ വേർതിരിച്ചോതിരാൻ ബ്രഹ്മപുത്രൻ അന്ന സവിസ്തരം കാര്യഭേദത്താൽ സഗുണയായും നിർഗുണയായുമേ വർത്തിക്കും അശക്തി സദാ. കുറച്ച് മയപ്പെട്ടിട്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? വേർതിരിച്ചോതിനാൻ വളരെ വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. ആരെ? ബ്രഹ്മാവ്. ആരോടെ? ബ്രഹ്മപുത്രന്. അന്നു സവിസ്തരം കാര്യഭേദത്താൽ സഗുണയായും നിർഗുണയായുമേ. കാര്യഭേദത്താൽ കഥ പറയുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ സഗുണയാണ്, വേദാന്തം പറയുമ്പോഴോ നിർഗുണയാണ്. സത്യത്തിൽ ആരാ? നിർഗുണയാണ്. നിർഗുണയാണെങ്കിൽ ആരും അടുത്ത് ചെല്ലില്ല. ഇപ്പം നമ്മൾക്കൊക്കെ സഗുണോപാസനയിൽ താല്പര്യം വരാൻ കാരണം എന്താ? നമ്മുടെ മനസ്സിലിരിപ്പ് അത്രേ ഉള്ളൂ. കുറച്ചുകൂടി അതിര് കടന്ന്, അല്ലെങ്കിൽ അതിർത്തിക്ക് ഉള്ളിൽ ഇരുന്നു കൊണ്ട് അതിർത്തിക്ക് അപ്പുറം ആലോചിക്കാനുള്ള ചിന്താധോരണി ആർക്കുണ്ടോ അവർക്ക് നിരാകാരത്തിൽ അനുഭവിക്കാം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ചട്ടക്കൂടിൻ്റെ അങ്ങേ പുറത്ത് എന്ത് സംഭവിക്കണമെന്ന് എല്ലാവർക്കും ആലോചിക്കാൻ പറ്റില്ല. ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചട്ടക്കൂട്ടിൽ തന്നെ എന്ത് സംഭവിക്കണമെന്ന് അറിയാത്തവർക്ക് ചട്ടക്കൂടിൻ്റെ അങ്ങേ പുറത്ത് എന്ത് സംഭവിക്കണമെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് അപ്പോൾ വേർതിരിച്ചോതിനാൻ ബ്രഹ്മപുത്രൻ അന്ന സവിസ്തരം കാര്യഭേദത്താൽ സഗുണയായും നിർഗുണയായുമേ വർത്തിക്കും അശക്തി സദാ സേവ്യ ലോകം നിറഞ്ഞവൾ വർത്തിക്കും അശക്തി. ആ ശക്തിനെ എങ്ങനെയാണ് നമ്മൾ സഗുണയായിട്ട് പറയുക? പറഞ്ഞാൽ മനസ്സിലാക്കുന്ന രീതിക്ക് വേണ്ടിയിട്ട് സഗുണം എന്ന് പറയാം. അല്ലാണ്ട് സത്യത്തിൽ ശക്തി ഏതാ? നിർഗുണം. എന്നിലും നിങ്ങളിലും വർത്തിക്കുന്ന ശക്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അത് തന്നെയാണ് പുറത്തും. അതിനെയാണ് സമഷ്ടി വെഷ്ടി എന്നുള്ള ഭാഷയിൽ വേർതിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക. വർത്തിക്കും അശക്തി സദാ സേവ്യ എന്ന് പറഞ്ഞാൽ അവരവരുടെ സന്ദർഭത്തിന് മാത്രമല്ല, ഏത് സമയത്ത് വേണമെങ്കിലും സേവിക്കാം. ആദി പരാശക്തിനെ എപ്പോൾ വേണമെങ്കിലും സേവിക്കാം. സദാ സേവ്യ, സദാ സേവ്യ തന്നെയാണ് ഭാഗവതം പറഞ്ഞ മാതിരി ദേവി ഭാഗവതം പറഞ്ഞത്. എപ്പോഴും എനിക്ക് 3 നേരം മാത്രം ശക്തി മതി എന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാണ് ശക്തി വേണ്ടതെന്ന് ഉപയോഗിക്കേണ്ടി വരിക എന്ന് പറയാൻ പറ്റുമോ? മകൻ വിളിക്കുമ്പോൾ അച്ഛൻ പോണ്ടേ, അല്ലെങ്കിൽ അനിയൻ വിളിക്കുമ്പോൾ ജ്യേഷ്ഠൻ പോണ്ടേ, ഭാര്യ വിളിക്കുമ്പോൾ ഭർത്താവ് പോണ്ടേ, ഭർത്താവ് വിളിക്കുമ്പോൾ ഭാര്യ പോണ്ടേ, വൈസ് വേഴ്സ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. അവശത മറ്റുള്ളവർക്ക് വരുമ്പോൾ നമ്മൾക്ക് ശക്തി ഇല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരെ സഹായിക്കുക? അവരെ എങ്ങനെയാണ് സംരക്ഷിക്കുക?
അപ്പം ശക്തിനെ സേവിക്കണം, സദാ സേവ്യ, ജാഗരൂകരായിട്ടിരിക്കണം. വർത്തിക്കും അശക്തി സദാസേവ്യ, ലോകം നിറഞ്ഞവൾ. അകർത്താവ്, അകർത്താവ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യണില്ല. ആരെ? ശക്തി. ശക്തി ചെയ്യുന്നത്, ശക്തി പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന വ്യക്തികളാണ്. അപ്പോൾ അകർത്താവ് ഈ പുമാൻ, ആരെ? ശക്തിസ്വരൂപൻ. ശക്തി ഇനിയാ പറഞ്ഞത്, പൂർണ്ണൻ, പൂർണ്ണനാണ്. നിരീഹൻ, പരന്നവ്യയൻ, നിരീഹനാണ്, പരനാണ്, പുറത്തുണ്ട് അകത്തുണ്ട്. അവ്യയനാണ്, ശക്തി എത്ര എടുത്താലും പിന്നെ അത്രയ്ക്കത്ര ഉണ്ട്, പിന്നെ കമ്മിയാവണില്ല. ആ മായതാൻ ചമയ്ക്കുന്നു വിശ്വം സദസദാത്മകം. ആ മായ ഏത്? ഈ ആദിപരാശക്തി മായാദേവി, ശ്രീകൃഷ്ണ സഹോദരി അല്ലെങ്കിൽ വിഷ്ണു സഹോദരി എന്ത് വേണമെങ്കിലും പറയാം. ആ മായതാൻ ചമയ്ക്കുന്നു വിശ്വം സദസദാത്മകം, ബ്രഹ്മ വിഷ്ണു മഹേശന്മാർ സൂര്യ ഹിന്ദുക്കളും ഇന്ദ്രനും. അപ്പം ഈ മഹാമായാണ് ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശന്മാർക്കും ത്രിമൂർത്തികൾക്കും ഒക്കെ ആശ്രയം. സൂര്യനും ഇന്ദുവിനും, അതായത് സൂര്യനാരായണ മൂർത്തിക്കും സാക്ഷാൽ ചന്ദ്രനും, ഇന്ദുക്കളും ഇന്ദ്രനും, ദേവന്മാരുടെ നാഥനായിരിക്കുന്ന ഇന്ദ്രനും, തൊഷ്ടാവ് അശ്വികളും പാശി അതായത് വരുണൻ, കുബേരൻ വായു അന്യയും വസുക്കളും, ഷൺമുഖനും പൂഷാവും ഗണനാഥനും. ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി പഴനിയാണ്ടവൻ. പൂഷാവും ഗണനാഥനും ഗണപതി. ശക്തിയോടക്കിലെ സ്വസ്വകാരത്തിൽ ശക്തരായിടൂ. ഈ പറഞ്ഞ മഹാത്മാക്കൾക്കൊക്കെ ശക്തിയില്ലെങ്കിൽ ഒന്നും നടത്തില്ല. എനിക്കും നിങ്ങൾക്കും, എനിക്ക് ശക്തിയില്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. അതാണ് 316. ഇപ്പൊ പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ നോക്കിയപ്പോൾ 317 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് +25 ഉള്ളൂ. 70 വരെ പോയതാ. അതിങ്ങനെ, അതാണ് മായയാണല്ലോ ഇത്. ഈ മായാകാര്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. മനസ്സിലാക്കാൻ നമ്മൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ തർക്കടില്ല എന്നുണ്ടെങ്കിലും ഇത് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇല്ലാത്തവരല്ല, ഉണ്ട്. പക്ഷേ ഞാൻ എന്തിനു വൃഥ ഈ ഭാരം ചുമക്കണം? ഇതില്ലാതെ കണ്ടിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണില്ലേ? അതാണ് സത്യം, അതാണ്. ആരും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ എനിക്ക് ഇതിൽ അവഗണന തോന്നുന്നില്ല. കാരണം എന്താ, ഇത് എൻ്റെ ഒരു നിയോഗം. ഞാൻ ഇതിൽ കൂലങ്കഷായിട്ട് താല്പര്യത്തോടുകൂടി ആടിപ്പാടി രസിക്കണം, അതാ പറഞ്ഞത്. അപ്പോൾ ആ മായതാൻ ചമയ്ക്കുന്ന വിശ്വം സദസദാത്മകം, ബ്രഹ്മ വിഷ്ണു മഹേശന്മാർ സൂര്യ ഹിന്ദുക്കളും ഇന്ദ്രനും, തൊഷ്ടാവ് അശ്വകളും പാശി, കുബേരൻ വായു വന്യയും വസുക്കളും ഷൺമുഖനും, പൂഷാവും ഗണനാഥനും, ശക്തിയോടൊക്കിലേ സ്വസ്വകാര്യത്തിൽ ശക്തരായിടൂ. മറിച്ചായാൽ അനങ്ങാനും ശക്തരാവില്ലൊരുത്തനും. ലേ, ഇപ്പൊ സമാധിയിലിരിക്കണതും സമാധിയിൽ ഇരുത്തണതും കൂടി വ്യത്യാസമുണ്ട്. സമാധിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും, ഇന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിലെ മനസ്സിനെ ചിതാകാശ ഗുഹയിൽ വർത്തിക്കുന്ന ആ ബ്രഹ്മ ചൈതന്യത്തിൽ ലയിപ്പിക്കുന്ന അവസ്ഥയാണ്. ആ വ്യക്തിയുടെ ശരീരത്തു കൂടെ പാമ്പരിച്ചാലും പുലി വന്ന് മണത്താലും അറിയില്ല. കാരണം എന്താ, ശരീരബോധമില്ല, ആത്മബോധം. പിന്നെ സമാധി ഇരുത്തലപ്പോളാ, യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരെ കാലഹരണപ്പെട്ടാൽ അവരെ പത്മാസനത്തിലൊക്കെ കാലൊക്കെ മടക്കി പിടിച്ച് കൈയൊക്കെ അതാത് പോസ്റ്ററിൽ വെച്ച് പട്ടുതുണി കൊണ്ട് കെട്ടി പൊതിഞ്ഞ് ഭസ്മ ഒക്കെ പൂശി സമാധി ഇരുത്തുക. മരണാനന്ദക്രിയ ഒരു രണ്ടാഴ്ച മുമ്പ് വാട്സപ്പിൽ അതിഗംഭീരായിട്ട് ഒരു സാധാരണ നല്ല ഒരു സന്യാസി ഹിമാലയ പാർശ്വപ്രദേശത്തിൽ ഇരുന്ന് കാലഹരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സജീവന്മാർ അദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് വളരെ എന്താ പറയുക ഇതായിട്ട് തോന്നി, പ്രാക്ടിക്കലായിട്ട്. കഷ്ടി ഒരു
ആറ് ഏഴടിക്ക് കുഴിച്ചു വരും, ഒരെട്ടടിയോളം കുഴിച്ചു. കാരണം ഒരാള് നല്ല ഒത്ത ആൾ നിന്നാൽ പിന്നെ രണ്ടടിക്കുണ്ട് വീരം. ആ കുഴിയിലെ നടുവില് അല്ല ഇറങ്ങി നിന്നാൽ അകത്ത് അടിയിൽ നിന്ന് ഒരു ഗുഹ ഉണ്ടാക്കണ കൂട്ടത്തിൽ ഒരാളെ പെഡസ്റ്റലായിട്ട് ചമ്രം വളഞ്ഞിരുന്നാൽ അയാൾക്ക് ഇരിക്കത്തക്ക വിധത്തിൽ ഒരു ടണലുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ബോഡി അതിൽ പ്രസ് ചെയ്ത് വെച്ച് ഉപ്പ് നിറയ്ക്കുക ചെയ്യുന്നത്. ആ ദ്വാരം അവർ വലിയ പാറക്കല്ലുകൊണ്ട് അടയ്ക്കുന്നുണ്ട്. എന്നിട്ടാണ് എന്ത് ചെയ്യണത്, ധാരാളം കല്ലും അല്ല അതെ കല്ലും മണ്ണും ഇട്ടിട്ടത് അടയ്ക്കണത്. അപ്പോൾ മറിച്ചായാൽ അനങ്ങാനും ശക്തരാവില്ലൊരുത്തരും, ഏത് അവരവരിൽ നിന്ന് ശക്തി ഇറങ്ങിപ്പോയാൽ ആത്മാ പ്രാണൻ്റെ ഒപ്പം പ്രാണനാണല്ലോ ശക്തി, ഇനി അതും ആണല്ലോ. ആ പ്രാണൻ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ഒരു വെജിറ്റേറിയൻ എക്സിസ്റ്റൻസ് മാതിരി ഉണ്ടായിപ്പറ്റ കാര്യമുണ്ടോ? ഇല്ല. അടുത്ത ശ്ലോകം, അവൾ താൻ കാരണം രാജൻ ജഗത്തിൻ പരമേശ്വരി. ജഗത്തിൻ ഈ അതിപരാശക്തി അവൾ തന്നെയാണ് കാരണം. രാജൻ ഹേ ജനമേജയ, ജഗത്തിൻ പരമേശ്വരി ആരാധിച്ചാലും അവളെ യജ്ഞവും ചെയ്യുക ഭൂപതേ. അവളെ ആരാധിക്കൂ, അവളെ ആരാധിക്കൂ, യജ്ഞങ്ങൾ ചെയ്യൂ, യാഗങ്ങൾ ചെയ്യൂ. ഭൂപതേ പൂജിക്ക വഴിപോൽ എത്തും ഭക്തിയോടവളെ, സദാ മഹാലക്ഷ്മി മഹാവാണി മഹാകാളിയുമാണവൾ. ഈ ശ്ലോകം ശരിക്കും മനസ്സിലാക്കണം. ഭഗവതി വേറെ വേറെ രൂപമല്ല, ഈ രൂപങ്ങളൊക്കെ ഒരാളേനെയാണ് പറഞ്ഞത്. ആരാ പൂജിക്ക വഴിപോൽ എത്തും ഭക്തിയോട് അവളെ സദാ മഹാലക്ഷ്മി മഹാവാണി മഹാകാളിയുമാണവൾ. അവൾ താൻ സർവഭൂതേശി, അണ്ടർലൈൻ ചെയ്യൂ, അവൾ താൻ സർവഭൂതേശി. സർവഭൂതങ്ങൾക്കും ബ്രഹ്മമായിട്ട് ആത്മാവായിട്ടിരിക്കുന്ന ആ ശക്തിനെ തന്നെയാണ് അവൻ എന്ന് പറയുന്നതും അവൾ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീലിംഗം പുല്ലിംഗം നപുംസകം ലിംഗം എന്നുള്ളത് ഇല്ല. കാരണം എന്താ, നാമരൂപ വിവർജിതയാണ്, നാമമില്ല രൂപമില്ല. വെള്ളം അലകളില്ലാതെ കൊണ്ട് നിൽക്കുന്നതും വെള്ളം അലകളാൽ പ്രക്ഷുബ്ധമാകുന്നതും നീരുറവുകൾ പതിഞ്ഞ സ്വരത്തിൽ വരുന്നതും കൂലങ്കഷമായ ശബ്ദവൈദഗ്ധ്യത്തോടുകൂടി വളരെ ഉയരത്തിൽ നിന്ന് താഴെ പതിക്കുന്നതും ഒക്കെ വ്യത്യാസമില്ലേ? ഉണ്ട്. അതാണ് പറയണത്, അവൾ താൻ സർവഭൂതേശി സർവകാരണകാരണം, എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ടിരിക്കുന്ന അവളെ. കനിവിറ്റോൾ, കനിവിൻ്റെ കേദാരമാണ് ഭഗവതി. സുഖാരാധ്യ, സുഖാരാധ്യ ആരാധന ചെയ്യുന്നവർക്ക് സുഖത്തെ കൊടുക്കുന്നവൾ എന്ന് പറയാം. ശാന്ത കാമങ്ങളേകുവോൾ, ആഗ്രഹങ്ങളെ കൊടുക്കും. ഏതിനനുസരിച്ച്? ചെയ്യപ്പെടുന്ന പൂജകൾക്കനുസരിച്ച് എന്നർത്ഥം. അല്ലാതെ കൊണ്ട് ഇന്നന്ന ആഗ്രഹങ്ങൾക്ക് ഇന്നന്ന പൂജ എന്നില്ല. തൻ്റെടത്തോടുകൂടിയും തറവാടുത്തത്തോടുകൂടിയും തൻ്റെ കടമയാണ്, കടപ്പാടാണ്, ഈശ്വര നിയോഗമാണ്, ഈശ്വര ആരാധന എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർക്ക് വേണ്ട കാമനകളെ കൊടുക്കും, അത് പൂർത്തീകരിച്ചു കൊടുക്കും, സംഭവിച്ചു കൊടുക്കും. അല്ലാതെ കൊണ്ട് അച്ഛനമ്മമാരെ ശ്രദ്ധിക്കാത്ത ഒരു പൂജ ചെയ്തിട്ട് കാര്യമില്ല. വിവാഹം കഴിച്ച ഭാര്യനെ തള്ളിപ്പറഞ്ഞ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ്, അല്ലെങ്കിൽ അതിലുള്ള കുട്ടികളെ തള്ളിപ്പറഞ്ഞ് യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുരാണങ്ങളിൽ എന്ത് വിസ്തരിച്ചിട്ടുണ്ട്, വേദങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം തരത്തിൽ വിദ്യയെ കാണണം, ലക്ഷ്മീനെ കാണണം, ആ രീതിയിൽ കണ്ടാൽ മാത്രമേ കാര്യമുള്ളൂ. കാണേണ്ട കൂട്ടത്തിൽ കണ്ടാൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ശാന്ത കാമങ്ങളേകുവോൾ, നാമോച്ചാരണ മാത്രത്താൽ വാഞ്ചിതാർത്ഥങ്ങൾ നൽകുവോൾ. അതാണ് വാഞ്ചിതങ്ങളായ അർത്ഥങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം കൊടുക്കും. എങ്ങനെ? നാമോച്ചാരണ മാത്രത്താൽ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്നിങ്ങനെ നാമങ്ങൾ ഉരുവിട്ടാൽ തന്നെ
വാഞ്ചിതാർത്ഥങ്ങൾ നൽകുമ്പോൾ ആദ്യമായി ബ്രഹ്മവിഷ്ണു ഈശ്വരന്മാരും പിന്നെ സുരൗഹവും ആദ്യം ത്രിമൂർത്തികള് പിന്നെ മറ്റു ദേവന്മാരായ ഇന്ദ്രൻ ജിതാത്മാക്കൾ അതായത് എന്താണ് പറയുക ജിതാത്മാക്കളെ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരെ മുമുക്ഷുക്കൾ മോക്ഷത്തിന് അർഹരായിട്ടുള്ളവരെ മുനിമാരും നമിച്ചവൾ ഇവരൊക്കെ അവരേനെ ഈ അമ്മ തിരുവടീനെ ഇവരൊക്കെ നമിക്കുന്നുണ്ട് നമസ്കരിക്കണം അപ്പം ബ്രഹ്മാ വിഷ്ണു മഹേന്ദ്രന്മാർക്ക് ഭഗവതിനെ നമിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കെന്താ നമിച്ച പക്ഷേ എത്ര ആളും നമിക്കുന്നുണ്ട് എന്താ നമിക്കുക എന്ന് പറഞ്ഞാൽ അറിയണ്ടേ നമസ്കരിക്കുക എന്നർത്ഥം അപ്പം ഈ എന്താണ് പറയുക ഊണ് കഴിക്കൽ കസാലയിൽ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങളും കസാലയിൽ ഇരിക്കണത് കസാലയ്ക്കല്ലല്ലോ കുഴപ്പം ഇരിക്കണവർക്കും കുഴപ്പമില്ല കേട്ടോ ഇരിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ട് എന്നർത്ഥം അത് വേണ്ട പോലെ ആയിരുന്നു പണ്ടത്തെ കൂട്ടത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഇരുന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ കാലുമുട്ട് വേദന ഇത്ര ഉണ്ടായിരിക്കില്ല അങ്ങനെ പറയാ ഈ കാൽമുട്ട് വേദന ഇന്ന് പ്രായ വ്യത്യാസമില്ലാതെ കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവാൻ കാരണം എന്താ ഇപ്പൊ പൗരാണികരും ആചാര്യന്മാരും കൂടി സ്റ്റേജിൽ കസാലയിട്ട് ഇരിക്കുന്ന കാല കാരണം ഈ അതുകൊണ്ടാട്ടോ അല്ലാണ്ടൊന്നുമല്ല അപ്പോ അതാണ്ടാണ് അപ്പോ തുടക്കത്തിലെങ്കിലൊക്കെ ഇരുന്ന് പഠിക്കണേ പിന്നെ പ്രായപ്പോട്ടെ അത് സമ്മതിക്കാം ഇപ്പൊ 25-30-35 വയസ്സുള്ളവര് കസാലയിൽ ഇരുന്നാലേ പ്രഭാഷണം വരൂ അങ്ങനെ ഉണ്ടാക്കി പ്രഭാഷണം വരണേ അങ്ങനല്ല അപ്പോ ആദ്യമായി ബ്രഹ്മവിഷ്ണീശന്മാരും പിന്നെ സുരൗഹവും ചിതാത്മാക്കൾ മുമുക്ഷുക്കൾ മുനിമാരും നമിച്ചവൾ ആനുഷംഗികമായിട്ടും അപ്പേരസ്ഫുടമെങ്കിലും ആനുഷംഗികമായിട്ട് വേണ്ട പോലെ ഉച്ചരിക്കാനൊന്നും സാധിച്ചില്ലെങ്കിലും ആ പേരസ്ഫുടമല്ലെങ്കിലും സ്ഫുടമായില്ല വേണ്ട മാതിരി ആയില്ല എങ്കിലും ഉരിയാടും ഒരാൾക്ക് എത്തും ദുർലഭം കാമമൊക്കെയും അങ്ങനത്തെ വർക്കും അർത്ഥതലങ്ങൾ മുഴുവൻ മനസ്സിലാക്കണ്ട എന്നാൽ കുറച്ചൊക്കെ മനസ്സിലാക്കും വേണം തുടക്കത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പോകെ പോകെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന കാര്യങ്ങളൊക്കെ നടക്കും ഇല്ലേ ഇപ്പോൾ അമ്പലത്തിൽ 2-3 വയസ്സായ കുട്ടീനെ കൊണ്ടുപോയിട്ട് തൊഴു വാവേ ഇമ്പാച്ചിയെ തൊഴു അങ്ങനെ ചെയ്യുണ്ടോ ഇല്ല ഇമ്പാച്ചി എന്നാൽ കേൾക്കണവർക്കൊക്കെ അറിയുകയും ചെയ്യാം എന്നാൽ ഒരു 10-15 വയസ്സായിട്ട് ആ കുട്ടി ഇമ്പാച്ചി എന്ന് പറഞ്ഞാൽ തല്ലില്ലേ അതിപ്പോൾ ഏതുപോലെ അവനവൻ മലന്ന് കിടന്ന് തൻ്റെ കുട്ടികളെ മാറുകിടത്തിൽ കാല് വെച്ച് കുതിക്കാൻ പഠിപ്പിച്ച് നടക്കാൻ പഠിപ്പിച്ച അച്ഛനമ്മമാരെ 10-15 വയസ്സായിട്ട് കാലോട്ട് തൊഴിച്ചാൽ പറ്റുമോ പറ്റില്ല അപ്പം അതേപോലെയുള്ളൂ അപ്പോൾ ആ ചിൽഡ്രൻസ് ആർ ജീനിയസ് എന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ് ആ കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ഞാനും നിങ്ങളും താഴോട്ട് ഇറങ്ങുമ്പോൾ അവർ ജീനിയസാണ് പക്ഷേ അവരെ പ്രായം കൊണ്ട് 10-15 വയസ്സാകുമ്പോൾ അവർ ആ പ്രായത്തിന് ഉദ്ദേശിച്ച വിവേകം അവർ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് സങ്കടമായില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഉരിയാടും ഒരാൾക്ക് എത്തും ദുർലഭം കാമമൊക്കെയും വ്യാഘ്രാദിയെ കണ്ടു കാട്ടിൽ ഐ ഐ എന്നതിഭീതിയാൽ ബിന്ദു കൂടാതുരച്ചാലും ഇവിടെയാണ് ഈ ദേവി ഭാഗവതത്തിൻ്റെ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ എന്ന നവാക്ഷരി മന്ത്രത്തിൻ്റെ ആദ്യ ധ്വനി ഐം എന്നുള്ളതാണ് ബീജമന്ത്രം ആ ഐം എന്നുള്ളതിന് ദീർഘം കൂടാണ്ട് ഐ ഐ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഈശ്വരി അനുഗ്രഹിച്ചു എന്നാണ് കഥ അതാണ് അപ്പോ ഉരിയാടും ഒരാൾക്ക് എത്തും ദുർലഭം കാമമൊക്കെയും വ്യാഘ്രാതയെ കണ്ട് കാട്ടിൽ ഐ ഐ എന്ന അതിഭീതിയാൽ വളരെ ഭയപ്പെട്ടു ജീവൻ ഇപ്പോൾ പോകുന്നുള്ള രീതിയിൽ എന്ന ഭീതിയാൽ ബിന്ദു കൂടാതുരച്ചാലും വാഞ്ചിതം സിദ്ധമായി വരും ഇതിൻ ദൃഷ്ടാന്തം അസത്യവ്രതൻ നൃപകുലോത്തമ ഏ ജനമേജയ രാജാവേ എന്ന് വ്യാസൻ തൻ്റെ പൗത്രനെ പൗത്രപുത്രനെ പുത്രപുത്രനെ നോക്കി അഭിസംബോധന ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവിടെ നിർത്താം ഏവർക്കും ആ അമ്മ മഹാമായയുടെ ആദിപരാശക്തിയുടെ അനുഗ്രഹാശിസ്സുകളെ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം